Dear students, kind of classical light, number discuss in the normal distribution the chapter. Normal distribution my band the probability can the nula, till problems in the number. Probability can the innovative number z value or an idinule. Z value can a minute x minus mu divided by standard deviation in the formula number you see the idinu. Our number x in a value in the parent the regianing, number simple item the z value calculate. ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി മീൻ അറിയണം അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയണം അല്ലേ എന്നാൽ നമുക്ക് z നെ കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള x ന്റെ വാല്യൂ അല്ലെങ്കിൽ മീനോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തരാതെ നമ്മളോട് പറയുന്നത് ഒരു കർവിൽ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കർവിൽ ഇത്രയാണ് ഏരിയയുടെ വാല്യൂ എന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നമുക്ക് ഈ z ന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതാണ് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമുക്ക് അറിയാത്ത z ന്റെ വാല്യൂ ഞാൻ a എന്നൊരു വേരിയബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അൺനോൺ z വാല്യൂ ആയിട്ടാണ് എടുക്കുന്നത് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോൺ z വാല്യൂ അങ്ങനെ വേരിയബിൾ ഞാൻ കൊടുക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഒരു സിറ്റുവേഷൻ ഫസ്റ്റ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ a ഇതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ തന്നിട്ടുണ്ട് ഇതിൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുള്ളത് 0.4332 ആണ് വാല്യൂ തന്നിട്ടുള്ളത് ഈ വാല്യൂ നമുക്ക് ശരിക്കും സാധാരണ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തായിരുന്നു സെഡിനെ എത്രയാണ് വാല്യൂ എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ടേബിളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ആയിരുന്നു 0.4332 പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു ആ ടേബിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി എങ്ങനെയാണ് ഇവിടെ ഈ സെഡിൻ്റെ വാല്യൂ ഇവിടെ സെഡ് എന്ന് അങ്ങനെ തന്നെ എഴുതാറില്ലേ പക്ഷേ ഈ ഏത് ഭാഗത്തൊരു വാല്യൂ വരണം സീറോയിൻ്റെയും ഏതിൻ്റെയും ഇടയിലാണ് സെഡ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ എ എന്നുള്ളത് അൺനോൺ സെഡ് ആണ് അല്ലേ ഈ ആ വാല്യൂ നമുക്ക് അറിയണം അവിടെ അറിയാൻ എന്താ ഇനി വഴിയുള്ളത് നമ്മൾ സാധാരണ ടേബിൾ നല്ല വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 0.4332 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ ടേബിളിൽ നിന്ന് എടുത്ത് പോയി നോക്കുക ടേബിൾ പോയി എടുത്ത് നോക്കുമ്പോൾ ഈ 0.4332 നിങ്ങൾക്ക് ഒരു വാല്യൂ കാണാൻ പറ്റും അത് എവിടെയാണ് വരുന്നതെന്ന് ലൊക്കേറ്റ് ചെയ്യുക ആ ലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ റോയിങ് കോളം നോക്കിയിട്ട് എവിടെയാണോ അതിലുള്ളത് ആ വാല്യൂ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇപ്പം നമുക്ക് സ്ക്രീനിൽ സ്റ്റാൻഡേർഡ് നോർമൽ ടേബിൾ കാണാം ഇതിൽ ഞാൻ നോക്കുന്നത് എവിടെയാണ് 0.4332 അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ 0.4332 എന്ന വാല്യൂ കാണുന്നുണ്ട് അല്ലേ ഞാൻ റൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് എവിടെയാണ് വരുന്നത് ആ സെഡിൻ്റെ വാല്യൂ നോക്കുക സെഡിൻ്റെ നേരെ ആ കോളത്തിൽ നോക്കുമ്പോൾ 1.5 ഇനി 1.5 കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഡെസിമൽ പോയിന്റ് ഉണ്ടോ ഇല്ല ഫസ്റ്റ് കോളല്ലേ ഫസ്റ്റ് കോൾ എന്താ 0.0 എന്നുള്ള വരുന്നത് 0.0 ദാറ്റ് മീൻസ് 1.5 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ വാല്യൂ ആണെന്ത് 0.4332 എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ആ സെഡിനെ അൺനോൺ സെഡ് വാല്യൂ എന്നുള്ളത് എന്ത് ചെയ്തു എനിക്ക് ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ടേബിളിലേക്ക് വന്ന് ആ വാല്യൂ എവിടെയെന്ന് ഞാൻ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എനിക്ക് ആ വാല്യൂ കണ്ടെത്താൻ കഴിഞ്ഞു അപ്പോൾ ഇപ്പം നമുക്ക് എയുടെ വാല്യൂ എന്താണെന്ന് കിട്ടിയില്ലേ അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം മറ്റു രീതിയിൽ മാറ്റി എഴുതാം എങ്ങനെ എഴുതാം പ്രോബബിലിറ്റി ഓഫ് 0 ലെസ് ദാൻ z ലെസ് ദാൻ എ എന്ന ഭാഗത്ത് എന്ത് ചെയ്യാം നമുക്ക് അറിയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുക എങ്ങനെ 1.5 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഈസിക്കൽ ടു 0.4332 എന്നുള്ള വാല്യൂ കൊടുത്തു ഇതിൻ്റെ ഉദ്ദേശം എന്താണ് സെഡ് വാല്യൂ എന്നുള്ളത് അൺനോൺ സെഡ് വാല്യൂ എന്നുള്ളത് 1.5 ആണ് ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ ഗ്രാഫിൽ കാണിക്കുക എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സെൻട്രലിൽ വരുന്ന വാല്യൂ 0 ആണ് അല്ലേ 0 അതായത് സ്റ്റാൻഡേർഡ് നോർമൽ കർവിൻ്റെ മീൻ എന്നുള്ളത് 0 ആണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയാത്ത സെഡ് വാല്യൂ ജസ്റ്റ് ഒരു ലൈനായിട്ട് കൊടുക്കുന്നു ലൈനായിട്ട് കൊടുക്കുമ്പോൾ അവിടെ എ എന്ന് വാല്യൂ കൊടുക്കുന്നു എയുടെ അതുവരെയുള്ള ഏരിയ ആണെന്ത് 0.4332 എന്നുള്ള ഏരിയ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്രയും വരുന്ന ആ ഏരിയ എയുടെ വാല്യൂ ഇപ്പോൾ എന്ത് കിട്ടി നമുക്ക് 1.5 എന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ നിന്നാണ് എനിക്ക് ഈ വാല്യൂ കണ്ടെത്താൻ കഴിഞ്ഞത് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എ സെഡിൻ്റെ വാല്യൂ കണ്ടെത്താൻ കഴിയും ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം അടുത്ത് നമ്മൾ എടുക്കുന്ന ക്വസ്റ്റ്യൻ രണ്ടാമതായിട്ട് അല്ലേ പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ എ പ്രോബബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ എ ഈസിക്വൽ ടു 0.35 ഇവിടെ നമുക്ക് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്
ഇവിടെ അറിയാത്ത എ എന്ന് പറഞ്ഞാൽ അൺനോൺ സെഡ് ആണല്ലേ, ആ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ആ കർവിൽ വരുന്ന ആ ഒരു പോയിന്റ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിനൊന്ന് ആ ഗ്രാഫിൽ കാണിച്ചു നോക്കാം, അല്ലെങ്കിൽ കർവിൽ നമുക്കൊന്ന് പ്രസൻറ്റ് ചെയ്യാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. സെഡ് ഗ്രേറ്റർ ദാൻ എ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം എ എന്നൊരു പോയിന്റ് അടയാളപ്പെടുത്തണം. അപ്പോൾ എ എന്ന പോയിന്റ് ഞാൻ കർവിൽ അടയാളപ്പെടുത്തുന്നു. സീറോ ആണെന്ത് സെൻട്രലിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത്, മീൻ വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, എ എന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തുന്നു. എ എന്ന പോയിന്റ് നമുക്ക് അടയാളപ്പെടുത്തി കാണിക്കാം. എ എന്നൊരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി. ഇനി എന്താ പറയുന്നത്, സെഡ് വരുന്നത് എവിടെയാണ്, ഗ്രേറ്റർ ദാൻ എ എന്നുള്ളതാണ്. ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ എയേക്കാൾ കൂടുതൽ വരുന്ന. അപ്പൊ അതിന് ഏത് സൈഡിലേക്ക് പോകണം, റൈറ്റ് സൈഡിലേക്ക് അല്ലേ, എയിനേക്കാൾ കൂടുതൽ വീണ്ടും വരണം. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ആ ഒരു ഏരിയയിലാണ് എന്ത് വരുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്ന സെഡ് വരുന്നത്. ഈ ഏരിയയുടെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്, ഇങ്ങോട്ടുള്ള വാല്യൂ എന്നത് 0.35 ആണ്. 0.35 ആണ് എന്ത്, നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത ഏരിയയുടെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം അറിയാം, എന്താണ് അറിയുന്ന കാര്യം, ഇങ്ങോട്ട് വരുന്ന എൻറ്റയർ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, റൈറ്റ് സൈഡിലേക്ക് എൻറ്റയർ ഏരിയ എന്ന് പറഞ്ഞത് 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 0 മുതൽ എ വരെയുള്ള ഏരിയ എത്രയായിരിക്കും വരുന്നുണ്ടാവുക, എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, 0.5 - 0.35 എന്ന് എഴുതാം അല്ലേ. അതായത് 0.15 ആയിരിക്കും അതുവരെയുള്ള ഏരിയ എന്നുള്ളത്, ഏതുവരെ 0 മുതൽ എ വരെയുള്ള ഏരിയ. അപ്പം ഞാൻ അവിടെ 0.15 എന്ന് ഞാൻ അടയാളപ്പെടുത്തി. അപ്പം ഇനി എനിക്ക് എ കാണാൻ എന്ത് ചെയ്താൽ മതി, എ കാണാൻ വേണ്ടിയിട്ട് 0.15 എന്നുള്ള ടേബിൾ വാല്യൂ ഏരിയ എവിടെയാണ് വരുന്നത് അത് മാത്രം എനിക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ടേബിളിൽ എവിടെയാണ് 0.15 വരുന്നതെന്ന് ലൊക്കേറ്റ് ചെയ്യാം. 0.15 നമുക്ക് 0.15 എന്ന കറക്റ്റ് ഒരു വാല്യൂ കാണാൻ പറ്റുന്നില്ല. പിന്നെ കാണാൻ പറ്റുന്ന ഏതാണ് വാല്യൂ, ആ നിയറസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂ എന്നുള്ളത് 0.09 എന്ന് ഈ ഒരു കോളത്തിൽ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. ഇത് ഈ ഒരു കോളത്തിൽ കാണാം. അതിൻ്റെ റോ ഏതാ വരുന്നത്, റോ വരുന്നത് 0.3. അപ്പോൾ സെഡ് വാല്യൂ നമ്മൾ എങ്ങനെ പറയാൻ പറ്റും, 0.3 + 0.09 അതായത് എത്ര വരുന്നുണ്ട്, 0.39 എന്ന് വരും അല്ലേ. 0.39 ആണ് എന്ത് വരുന്നത്, നമുക്ക് കറസ്പോണ്ട് ഈ അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് എടുക്കാൻ കഴിയുന്നുള്ളൂ. കറക്റ്റ് നേരത്തെ കണ്ട പോലെ ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ആ വാല്യൂ നമുക്ക് എടുക്കാം. ഇപ്പോൾ 0.39 എന്ന വാല്യൂ ആണെന്ത് അൺനോൺ സെഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ടേബിളിൽ നിന്ന് നോക്കിയ സമയത്ത് സെഡ് എ എന്നുള്ള അൺനോൺ സെഡ് വാല്യൂ കിട്ടിയിട്ടുണ്ട്. എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 0.39. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം, പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 0.39 എന്നുള്ളതാണ് എന്ത്, 0.35 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ 0 മുതൽ എ വരെ എനിക്ക് ഈ എയുടെ വാല്യൂ കിട്ടിയില്ല, ഏത് 0.39 എന്ന വാല്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാൻ, പ്രോബിലിറ്റി ഓഫ് 0 < z < a എന്ന് പറയുന്നത് എന്താണ്, 0.39. 0.39 എന്നുള്ളത് എന്താണ്, = 0.15. ഇങ്ങനെ നമുക്ക് ഇതിനെ കാണിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഏരിയ തന്നു കഴിഞ്ഞാൽ അവിടുന്ന് അൺനോൺ സെഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് നന്നായിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ കോൺടാക്ട് ചെയ്ത് ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം.